Bașa bedamanie Indian cinema premiigal kidail mottatil kathri puyartia Tamil andolachi chitramane Navarasa. Covidil sambatiga pradisandi anubavikina Tamil cinema sangetiga pravartagre sahaikuna de lekshamaki purtiakirikina chitram narmichirikina de Maniratna Jendra Panjabegeshanum chernade. Big Boss Malayalam season 3 taram kudiae manikutanum e chitratinde bagamagundo. Navarasile onbad chitramalilondil manikutanum abine chitunde. Priyadarshan samvidhanam chedirikina summer of 92 enna leku chitratilane manikutan ori kadabatra അവതരിപ്പിച്ചതേ നവരസയിൽ അവസരം ലഭിച്ചത് എങ്ങനെയാണെന്ന് തുറന്നു പറയുകയാണ് ഇപ്പോൾ മണിക്കുട്ടൻ ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മണിക്കുട്ടൻ മനസ്സ് തുറന്നത് 2020 ഡിസംബർ 23നാണ് ഐവി ശശി സാറിന്റെ മകനും പ്രിയദർശൻ സാറിന്റെ അസിസ്റ്റന്റുമായ അനി എന്നെ വിളിക്കുന്നത് മണിരത്നം സാർ നിർമ്മിക്കുന്ന നവരസ എന്ന പ്രോജക്റ്റിൽ പ്രിയൻ സാർ ചെയ്യുന്ന സിനിമയിൽ ഒരു കഥാപാത്രമുണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഒരുപാട് ലെജൻഡ്സ് ഒത്തുചേരുന്ന ഇത്രയും വലിയ പ്രോജക്റ്റിലേക്ക് എന്നെ പരിഗണിച്ചത് വളരെ സന്തോഷം തരുന്ന കാര്യമായിരുന്നുവെന്ന് മണിക്കുട്ടൻ പറയുന്നു 2019 സെപ്റ്റംബറിലാണ് അവസാനം ഒരു സിനിമയിൽ അഭിനയിച്ചത് കോവിഡ് കാരണം വലിയൊരു ഗ്യാപ്പ് വന്നിരുന്നു തമിഴ് ഇൻഡസ്ട്രിയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തൊഴിലാളികളെ സഹായിക്കാനായി ചെയ്ത പ്രോജക്റ്റ് ആയിരുന്നു നവരസ അതിൽ പങ്കാളിയായ എല്ലാവരും പ്രതിഫലം വാങ്ങാതെയാണ് വർക്ക് ചെയ്തത് കോവിഡ് കാലത്തെ എല്ലാവരും ബുദ്ധിമുട്ടിലാണല്ലോ സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ സാന്നിധ്യം കൊണ്ടെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നത് വലിയൊരു കാര്യമാണ് ഞാൻ ആദ്യമായാണ് തമിഴിൽ അഭിനയിക്കുന്നത് നന്ദി അറിയിക്കാൻ പ്രിയൻ സാറിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എടാ കാര്യമൊക്കെ അറിഞ്ഞല്ലോ നീ വന്ന് ചെയ്തിട്ട് പോകൂ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് മണി എന്ന് തന്നെയാണ് 1985-90 കാലഘട്ടത്തിലുള്ള ഒരു ചെറു കഥാപാത്രമാണ് മണി യോഗി ബാബു സാറിന്റെ ചെറുപ്പകാലം കാണിക്കുന്ന കഥാപാത്രം അദ്ദേഹം ഒരു അധ്യാപകനാണ് നവരസങ്ങളിൽ ഹാസ്യമാണ് ഈ ചിത്രത്തിന്റെ പ്രതിപാദ്യ വിഷയം ഏതൊക്കെ രീതിയിൽ ഹ്യൂമർ വന്നു പോകുന്നു എന്നുള്ളതാണ് സിനിമ പറയുന്നത് എനിക്ക് കിട്ടിയ കഥാപാത്രം നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് തന്റെ വിശ്വാസം കാരണം എന്റെ അഭിനയം കണ്ടിട്ട് പ്രിയൻ സാറിന്റെ മുഖത്ത് ചിരി കണ്ടു കോമഡി ചെയ്ത ഒരു സംവിധായകനെ ചിരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരു ആക്ടർ വിജയിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് ആക്ടറിന്റെ പ്ലസ് പോയിന്റ് ആണ് പ്രിയൻ സാർ എപ്പോഴും കാണുന്നത് ആ പോസിറ്റീവ് ഉപയോഗിക്കാൻ അദ്ദേഹം ശ്രമിക്കും നവരസ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പ്രാധാന്യത്തേക്കാൾ ആ പ്രോജക്റ്റിന്റെ പ്രാധാന്യമാണ് ഞാൻ പോസിറ്റീവ് ആയി കാണുന്നത് ഒടിടി പ്ലാറ്റ്ഫോമിലേക്ക് സിനിമ മാറിയതിനു ശേഷം ലീഡിംഗ് ആയ ഒടിടി പ്ലാറ്റ്ഫോമിൽ സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു അഭിനേതാവായി മാറാൻ കഴിയുന്നത് എങ്ങനെ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു പണി തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തരം ഒരു പ്രോജക്റ്റിലേക്ക് അവസരം ലഭിച്ചത് നെറ്റ്ഫ്ലിക്സിന്റെ മേൽനോട്ടത്തിൽ മണിരത്നം സാറിന്റെ നിർമ്മാണത്തിൽ പ്രിയൻ സാർ കാർത്തിക് സുബ്ബരാജ് സാർ ഗൗതം സാർ തുടങ്ങിയവരുടെ സിനിമകൾ ചേർന്ന ഒരു വലിയ പ്രോജക്റ്റാണിത് പ്രിയൻ സാറിന്റെയും മണിരത്നം സാറിന്റെയും സിനിമകൾ കണ്ടു വളർന്ന നമുക്ക് അവരുടെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് ഒരു സ്വപ്നമാണ് നെറ്റ്ഫ്ലിക്സ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വരിക എന്നുള്ളതും വലിയ കാര്യം തന്നെ ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാണ് നവരസ എന്നും മണിക്കുട്ടൻ പറഞ്ഞു നവരസ കഴിഞ്ഞ ഒരു പ്രോജക്റ്റും കമ്മിറ്റ് ചെയ്തിട്ടില്ല നവരസയും മരക്കാറും റിലീസ് ചെയ്യാനിരിക്കുന്നു മരക്കാറിൽ ലാൽ സാറിനും മഞ്ജു ചേച്ചിയോടൊപ്പമാണ് മായൻകുട്ടി എന്ന കഥാപാത്രമായി അവതരിപ്പിച്ചത് മലയാളത്തിലെ ആദ്യത്തെ 100 കോടി സിനിമയിൽ അഭിനയിക്കുക എന്നത് മറ്റൊരു വലിയ ഭാഗ്യം വമ്പൻ പടമായ ബാഹുബലിയുടെ സെറ്റ് കണ്ട് അന്തം വിട്ടവർ അതിലും വലിയ സെറ്റ് കണ്ട് മൂക്കത്ത് വിരൽ വെച്ച കാഴ്ചയാണ് മരക്കാറിന്റെ സെറ്റിൽ കണ്ടത് കോവിഡ് കാരണം റിലീസ് നീണ്ടുപോകുന്നതിൽ വിഷമമുണ്ട് മുൻപും വലിയ പ്രോജക്റ്റുകളുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ചോട്ടാ മുംബൈ മാമാങ്കം കമ്മാര സംഭവം തുടങ്ങിയ സിനിമകൾ ചെയ്തു സിനിമ എനിക്ക് കിട്ടിയത് ദൈവത്തിന്റെ അനുഗ്രഹം മൂലമാണ് അതിനുശേഷം എനിക്കെല്ലാം തന്നത് സിനിമയാണ് എന്തെങ്കിലും കിട്ടാത്തതിൽ എനിക്ക് നിരാശയില്ല കിട്ടുന്നതിൽ സന്തോഷപ്പെടുന്ന ഒരാളാണ് ഞാൻ ഇടയ്ക്കിടെ ഓരോ നല്ല പ്രോജക്റ്റിന്റെ ഭാഗമായി ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ കഴിയുന്നു അവസരം കിട്ടാതിരിക്കുമ്പോൾ മനസ്സ് മടുക്കാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അംഗീകാരം കിട്ടുമ്പോൾ മതിമറക്കാറുമില്ല ഇതിനിടയിലുള്ള ഒരു ബാലൻസ് സൂക്ഷിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് നെറ്റ്ഫ്ലിക്സ് നവരസയുടെ ടീസർ ഇറക്കിയപ്പോൾ എന്നെ പിന്തുണച്ച ഒരുപാട് കമന്റ്സ് അവിടെ വന്നു അത് കണ്ടിട്ടാണ് അവർ ട്രെയിലറിൽ എന്റെ ഭാഗം ഉൾപ്പെടുത്തിയത് എനിക്ക് അനുകൂലമായ ഒരു കമന്റ് നെറ്റ്ഫ്ലിക്സും അവിടെ ഇട്ടിരുന്നു എന്നെ പിന്തുണയ്ക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നവരസയും മരക്കാറും റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഇനിയും നല്ല വേഷങ്ങൾ തേടിയെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അഭിമുഖത്തിൽ മണിക്കുട്ടൻ പറയുകയുണ്ടായി metromatney.com subscribe for more videos subscribe here for more videos subscribe now thank you